മുദ്രാവാക്യ പൈറ്റിൽ നിയമസഭയിലെ ആദ്യ ദിനം. കറുത്ത ഷർട്ടിട്ട ഒരു ആറു പേർ, മുൻനിരക്കാരായ ഒരു അഞ്ച് പേരൊഴികെ മറ്റ് 36 പേർക്കും കറുത്ത മാസ്ക്. പ്ലക്കാർഡുകൾ പലവിധം, ബാനറുകളോ രണ്ടു തരത്തിൽ. രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ചത് കാടത്തമെന്ന നീളത്തിലും വണ്ണത്തിലുമൊക്കെ ഈ ബാനറുകളിൽ കാണാം. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിക്കപ്പെട്ട് നിൽക്കുമ്പോൾ ഇവിടെ നിയമസഭയിൽ വന്നിരുന്ന നിയമനിർമ്മാണ പടുക്കളാകുന്നത് ശരിയോ എന്നൊരു ചിന്ത പ്രതിപക്ഷത്തെ ഗ്രസിച്ചതായി തോന്നും അവരുടെ ഒരു ശരീരഭാഷ കണ്ടാൽ. സ്പീക്കറുടെ സാരോപദേശം കേൾക്കാൻ അവർ ഒരുക്കമായിരുന്നില്ല. സാധാരണഗതിയിൽ ഏത് വിഷയത്തിലും എഴുന്നേറ്റ് പ്രസംഗിക്കാൻ വെമ്പുന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നീണ്ട മൗനത്തിലാണ്ടു. പിന്നിരക്കാർ കളമേറ്റെടുത്തു. 15-ാം നിയമസഭയുടെ 5-ാം സമ്മേളനത്തിന്റെ ആദ്യ ദിനം അങ്ങനെ ആകെപ്പാടെ ഗുലുമാലായി. 9 മണിക്ക് ബെല്ല് മുഴങ്ങുമ്പോൾ സഭ ശാന്തഗംഭീരമായിരുന്നു. പക്ഷേ ജനഗണമന പാടുമ്പോൾ എല്ലാവരും അക്ഷോഭ്യരായിരുന്നു. പിന്നാലെ ആദ്യ ചോദ്യത്തിന് മറുപടി പറയാൻ മന്ത്രി MV ഗോവിന്ദനെ ക്ഷണിച്ചപ്പോഴും അലോസരമില്ല. പകരം പ്രതിപക്ഷ നിരയിൽ നിന്ന് ഡെസ്കിലടി ഉയർന്നു. അപ്പോ പലരും അത്ഭുതപ്പെട്ടിട്ട് തിരിഞ്ഞു നോക്കി. അത് മറ്റൊന്നുമല്ല, തൃക്കാക്കരയിൽ നിന്നുള്ള പുതിയ അംഗം ഉമാ തോമസിനെ പ്രതിപക്ഷം വരവേറ്റതാണ്. ഭരണപക്ഷക്കാർ പെട്ടെന്ന് മാവിലായിക്കാരായി. ഉമാ തോമസ് സീറ്റിലിരുന്നു എന്ന് ഉറപ്പാക്കിയ ഉടനെ അൻവർ സാദത്ത്, ഷാഫി പറമ്പിൽ, പിന്നെ റോജി എം ജോൺ, എൽദോസ് കുന്നപ്പിള്ളിൽ, CR മഹേഷ്, നജീബ് കാന്തപുരം എന്നീ കറുത്ത കുപ്പായക്കാർ എഴുന്നേറ്റ് പ്രതിഷേധ മുദ്രാവാക്യം തുടങ്ങി. ഇതിനു പിന്നാലെ നടുത്തളത്തിലേക്കും ഇവർ കുതിച്ചു. പ്ലക്കാർഡുകളും ബാനറുകളും പൊങ്ങി. ചോദ്യോത്തരവേളയാണ്, നിങ്ങളുടെ നോട്ടീസ് ഇത് കഴിഞ്ഞിട്ടെടുക്കാമെന്നെല്ലാം സ്പീക്കർ പഠിച്ച പണി 18 നോക്കി ഉപദേശിച്ചു. എന്താണിത്? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഒട്ടും താമസം വേണ്ട, മറുപക്ഷം ഹാലിളകി. സഹികെട്ട സ്പീക്കർ ഇരിപ്പിടത്തിലെന്ന് എഴുന്നേറ്റ് നിന്നു. ബഹളക്കാരെ ഇരുത്താനാണ്, പക്ഷേ ആര് എവിടെ ഇരിക്കാൻ? സ്പീക്കർ എഴുന്നേറ്റാൽ അംഗങ്ങൾ ഇരിക്കണമെന്ന സഭാചട്ടമൊക്കെ അദ്ദേഹം ഓർമ്മിപ്പിച്ചത് ബധിരകർണങ്ങളിൽ പതിച്ചു. 5 മിനിറ്റ് അങ്ങനെ കടന്നുപോയി. സഭ അല്പസമയത്തേക്ക് നിർത്തുന്നുവെന്ന് അറിയിച്ച് സ്പീക്കർ ചേംബറിലേക്കും പോയി. പിന്നെ ഉണ്ടായത് ഈ പറഞ്ഞ പോലെ ഒരുമാതിരി തൃശൂർ പൂരത്തിലെ കുടമാറ്റം മോഡലുള്ള മുദ്രാവാക്യ പൈറ്റാണ്. പല ഈണത്തിലും താളത്തിലും മുദ്രാവാക്യം വിളിക്കാൻ കെൽപ്പുള്ള കലാകാരന്മാർക്ക് ഇരുപക്ഷത്തും പഞ്ഞമില്ലാത്തത് കാരണം സംഗതി ഗംഭീരമായി. ചെറ്റ, പരനാറി, ഗുണ്ടാത്തലവൻ, മരവാഴ എന്നിങ്ങനെയുള്ള കടുത്ത അലങ്കാര പ്രയോഗങ്ങൾ പ്രതിപക്ഷത്തിന്റെ വകയായിട്ടുണ്ടായി. പക്ഷേ ഭരണപക്ഷക്കാർ അത്രയ്ക്കങ്ങ് കടുത്തില്ല. ഇതുപോലൊരു നാറിയ ഭരണം കേരള ജനത കണ്ടില്ലെന്ന പ്രതിപക്ഷവും ഇതുപോലൊരു നാറിയ പ്രതിപക്ഷത്തെ കേരള ജനത കണ്ടിട്ടില്ലെന്ന ഭരണപക്ഷവും തിരിച്ചടിച്ചു. ആർക്കാണ് നാറ്റം കൂടുതലെന്ന് ഉത്തരം പറയേണ്ട ബാധ്യത ശരിക്കും പറഞ്ഞാൽ കേരള ജനതയ്ക്കാണെന്ന മട്ടിലാണ് ആരോപണത്തിന്റെ ഉത്തരവാദിത്തം ഇരുപക്ഷവും കേരള ജനതയുടെ പെടലേക്ക് വെച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ജനം തീരുമാനിക്കുക. അത്ര തന്നെ. 10 മണിവരെ അങ്ങനെ ഈ കടവല്ലൂർ അന്യൂന്യം സഭയ്ക്കകത്ത് തുടർന്നു. പിന്നെ ചോദ്യോത്തരവേളയുടെ സമയം അവസാനിച്ച 10 മണിക്ക് സ്പീക്കർ മടങ്ങിയെത്തി. അന്തരിച്ച മുൻ സാമാജികർക്കുള്ള ചരമോപചാര പ്രമേയം അദ്ദേഹം അവതരിപ്പിച്ചപ്പോൾ വീണ്ടും സഭ പഴയപടി ശാന്തമായി. എന്നാൽ അത് അവസാനിക്കേണ്ട താമസം രൗദ്രഭാവത്തിലേക്ക് വീണ്ടും മടങ്ങി. പ്രതിഷേധം പ്രതിഷേധം എന്ന് വിളിച്ച് പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലെത്തി. രാഹുൽ ഗാന്ധിയുടെ വിഷയത്തിൽ ചട്ടം 50 പ്രകാരമുള്ള ടി സിദ്ദിഖിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ് എടുക്കുകയാണെന്ന് സ്പീക്കർ പറഞ്ഞു. പക്ഷേ എന്തു ഫലം? ഒന്നും ഉണ്ടായില്ല. പക്ഷേ ഇവിടെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാവിലെ മുതലുള്ള മൗനം അങ്ങനെ തുടരുകയാണ്. സഭാ നടപടികളോട് സഹകരിക്കാൻ സ്പീക്കർ വീണ്ടും അഭ്യർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ആരും കേട്ടില്ല. ശ്രദ്ധ ക്ഷണിക്കലുകളും ഉപക്ഷേപങ്ങളും റദ്ദാക്കി മറ്റ് നടപടികൾ വേഗം തീർത്ത് സഭ അങ്ങനെ തൽക്കാലം പിരിഞ്ഞു. സ്വകാര്യവനം നിക്ഷിപ്തമാക്കലും പതിച്ചുകൊടുക്കലും ഭേദഗതി ബിൽ പരിഗണിക്കാതെ മാറ്റി. മിൽമാ ഭരണ സമിതിയിലേക്ക് നോമിനേറ്റഡ് അംഗങ്ങൾക്ക് വോട്ടവകാശം നൽകാനുള്ള സഹകരണ സംഘം ഭേദഗതി ബിൽ ചർച്ചയില്ലാതെ സബ്ജക്ട് കമ്മിറ്റിയിലേക്കും വിട്ടു. എന്തായാലും ചൂടുവെള്ളത്തിൽ വീണാൽ പച്ചവെള്ളം കണ്ടാലും പേടിക്കുമെന്ന അവസ്ഥയിലേക്ക് സഭ മാറിയോ എന്നാണ് പ്രധാനപ്പെട്ട സംശയം. ലോക കേരള സഭയ്ക്കിടയിൽ വിവാദ വനിത സഭയിൽ കയറി പൊല്ലാപ്പുണ്ടാക്കിയ ഹാങ് ഓവർ മൊത്തത്തിൽ ശരിക്കും പറഞ്ഞാൽ ബാധിച്ചിട്ടുണ്ട്. നിയന്ത്രണത്തിൽ വലഞ്ഞ് മാധ്യമപ്രവർത്തകർക്ക് ശരണം വിളിക്കേണ്ട ഗതിയായി. ഞാൻ ജയലക്ഷ്മി. കൂടുതൽ വാർത്തകൾക്കായി കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റുകളായി ഞങ്ങളെ അറിയിക്കുക.